എന്തിനു ഞാൻ വന്നത്? സെൽഫി എടുക്കാമോ? എടാ, സെൽഫി നൊട്ടി എടുക്കാനല്ല ഞാൻ വന്നത്. എനിക്കിവിടെ കോർപ്പറേഷൻ ഓഫീസിൽ മൂന്നാല് പേരെ കാണാറുണ്ട്. എവിടെ നീ വന്നാ ശരിയാവൂല. പിന്നെ നീ ഇവിടെ ഇരി, സെൽഫി ഒക്കെ എടുത്ത് ഞാൻ പോയിട്ട് വരാം. നിന്നെ കൊണ്ടുവരാ, ശരിയാവൂല. അയ്യോ, എനിക്ക് തെറ്റിപ്പോയി എന്നാണ് തോന്നണത്. ഇത് പോലീസിൻ്റെ ആസ്ഥാനമാണ്. അപ്പൊ കോർപ്പറേഷൻ ഓഫീസ് എവിടെ? എന്തോ എന്തൊക്കെ എഴുതി വച്ചേക്കണല്ലേ. തിരുവനന്തപുരം നഗരസഭാ കാര്യാലയം. ഓ, ഇവിടെ തന്നെ. എനിക്ക് തെറ്റില്ല. എവിടെന്തൊരു വായു നോക്കിക്കൊണ്ടിരിക്കുന്ന, ഒരിടത്തും കൊണ്ടുപോകില്ല. അവിടെ എല്ലാം വായു വാങ്ങിക്കൊണ്ട് നിന്നോളും. പടികത്തിന്റെ രണ്ടാം ഭാഗം ഇറക്കണം മാമാ. മോഹൻലാൽ വലിയ അടിയാവൂലേ. മിക്കവാറും എവൻ അടി കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. എന്തോ ഇത് ഡെപ്യൂട്ടി മേയർ ആണ്, അറിയാം. അങ്ങനെ നിൽക്കണത്? അത് അങ്ങനെ നിൽക്കണല്ല. പിന്നെ വനിതാ പിന്നെ കൗൺസിലർമാരെ എന്തോ പോക്കറ്റ് തരാൻ കാണിച്ചെന്നും പറഞ്ഞാണ് അങ്ങനെ ബോർഡ് വെച്ചേക്കുന്നത്. എടേ, അതെന്തെന്ന് അറിയാ? ഇതിലാമോ എടേ, കൊറേ ദിവസം ആയില്ലേ സമരം തുടങ്ങിയിട്ട്? അതുകൊണ്ട് കാങ്കർത്ത് അതെല്ലാം മടുത്തു പോയടാ. വാ, ഇനി നേതാക്കൾ വരുമ്പോ മാത്രം കസേര എടുത്ത് അവിടെ എടുത്തിട്ട് കൊടുക്കും. അല്ല മാമ, പിന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ കൂട്ടിയിട്ടേക്കണം. നീ എന്തായാലും മടത്തരം പറയുന്നടാ. നിങ്ങൾ നോക്കി കൂട്ടിയിട്ടേക്കണം. നോക്കി എവിടെ നോക്കി. എടേ വാടേ, ചടാന വീട്ടിൽ പോക്കളയാ, അല്ലെങ്കിൽ മേയറെ കള്ള ഒപ്പിട്ടത് നീ ആണെന്ന് പറയും. ബാ ബാ. അവര് ശല്യം ചെയ്യാതെ അവര് തിരക്കിട്ടുള്ള ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നല്ലാതെ ഈ സമരം നിർത്താറായില്ല. ഒരു 19 ദിവസമായില്ലേ? എടാ, ഇവിടെ നിന്ന് പറയാവൂല. എന്ത്? ബാ, നിനക്ക് കാര്യമായിട്ട് ഞാൻ മാമ പറഞ്ഞുതരാം. എടേ പ്രാട്ടി. എന്തിരാമ? എടേ, ഈ പ്രശ്നം എന്തെങ്കിലും അറിയാ? എന്തിരാമോ? കോർപ്പറേഷന്റെ കീഴില് ഒരു 295 ജോലി ഒഴിവുണ്ടായിരുന്നു. അതിനെ നിന്റെ മേയറെ കള്ള ഒപ്പ് കിട്ടും. മറ്റേ നിന്റെ പാർട്ടിക്കാർ തന്നെ വീതിച്ചെടുത്തെന്നാണ് പറയണത്. മുൻഗണന കൊടുക്കേണ്ടത് അവർക്കല്ലേ ജോലിയും കൊടുക്കേണ്ടത്? എന്തേടാ നിന്റെ പാർട്ടിക്കാർക്ക് മുൻഗണന? അല്ല, എന്തായാലും നമ്മള് പാർട്ടിക്കാർക്കല്ലേ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. എടാ, അതല്ല. പിന്നെ ഇപ്പൊ കുത്തിയിരിക്കണല്ലേ. ഇതേപോലെ എല്ലാ പാർട്ടിക്കാർക്കും പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ സംഭവമേ നാട്ടുകാർ അറിയില്ലായിരുന്നു. നിനക്കൊക്കെ സന്തോഷമായിട്ട് നടക്കുകയും ചെയ്യായിരുന്നു. എന്നാലും മാമ മേയറെ കള്ള ഒപ്പിട്ടവനെ സമ്മതിക്കണല്ലേ. അവനെ സമ്മതിക്കുന്ന മാമ? എടേ, പലരും പലരെ പേരും പറയുന്നു. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് ആരാണ് ഒപ്പിട്ടതെന്ന് അറിയാം. ആര് മാമ? ഇത് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞ് നാട്ടിക്കും. ഇല്ല, നിങ്ങളാണ്. ഞാൻ പറയില്ല. പറയില്ലല്ലേ. അമ്മയുടെ പറയില്ല. എടേ, ഒപ്പിട്ടത് രായപ്പനാണ്. നിനക്ക് പറഞ്ഞ അറിഞ്ഞൂടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ബാ. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് കുറെ നേരം കൊണ്ട് എന്നെ നടത്തിക്കല്ലേ. ഇതൊന്ന് കാണിക്കും മാമാ. ഞാൻ കാണിക്കാരാം. എവിടെ? ആരടുത്തും പറയരുത് ഇന്ന ആളാണെന്ന്. ഇല്ല അമ്മ, ഞാൻ പറയില്ല. ആരടുത്തും പറയില്ല. നീ വലത്തോട്ട് നോക്ക്. അവിടെ അല്ല, ഇപ്പടുത്ത് താഴോട്ട്. ആ, കുനിഞ്ഞു നോക്ക്. കണ്ട, യവനാണ് രായപ്പൻ. ചിരിക്കുന്ന ചിരി കണ്ട. യവനാണ് മേയറെ ഒപ്പിട്ടത്. ഇനി കണ്ടില്ലാന്ന് പറയരുത് കേട്ടാ.